ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇല്ലേ, നമ്മുടെ നാട്ടിൽ നന്നായിട്ട് കുഞ്ഞുമത്തി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞുമത്തി ചെറുതായിട്ട് ഒരു മുളക് ഇട്ടിട്ടൊന്ന് വറ്റിച്ചെടുക്കാനൊക്കെ എഴുതിയിട്ടാണ്. അപ്പോൾ അടിപൊളി ടേസ്റ്റായിട്ട് ചോറിലേക്കും അപ്പത്തേക്കും എല്ലാത്തേക്കും കേട്ടോ. അപ്പോൾ നമുക്കിന്ന് കുറച്ച് മീൻ എടുത്തിട്ട് ഒന്ന് മുറിച്ചെടുക്കാൻ, നന്നായിട്ട് കേക്ക് റെഡിയാക്കി എടുക്കട്ടോ. കുഞ്ഞുമത്തി നന്നാക്കാനും ഒരുപാട് ടൈം എടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. പകുതി ഞാനെടുത്തിട്ട് മുളക് കറി വെച്ചിട്ടുണ്ടായിരുന്നു, ബാക്കി ഞാനൊരു കുറച്ച് മീൻ എടുത്തിട്ട് വറ്റിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകില്ല കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ മീനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ചെറിയ ഉള്ളിയും പിന്നെ ഒരു 4 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം സവാളയും പിന്നെ 2 കറിവേപ്പിൻ്റെ ഇലയും 2 തക്കാളിയും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3-4 വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി കേട്ടോ നമുക്ക്. എന്നിട്ട് നമുക്കൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് കുറച്ച് ഉലുവട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള നമ്മൾ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ കണ്ടിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കൊണ്ട് വയറ്റെടുക്കുക. അപ്പോൾ ഞങ്ങളപ്പോൾ ഞാൻ ഈ കടപ്പുറത്തൊക്കെ നന്നായിട്ട് ചെറിയ മത്തിയും ചെറിയ അയില കുട്ടികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നെരിപ്പറമ്പ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അവിടെ അടിപൊളിയായിട്ട് ഇങ്ങനെ മീൻ 150 രൂപക്കാണ് കിലോനായിട്ട് വിൽക്കുന്നത്. അതിൻ്റെ മുന്നേ മീൻ കുഞ്ഞുമത്തി ഒന്നും കിട്ടാണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കിട്ടിയപ്പോൾ നമുക്ക് എല്ലാവർക്കും ഈ ഒരു ടൈമായ എല്ലാവരുടെ വീട്ടിലും ഇത് തന്നെ ആവട്ടെ, കുഞ്ഞുമത്തിൻ്റെ സീസൺ ആയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളിത് ആ ചട്ടിയിലേക്ക് പിന്നെ പച്ചമുളകും കറിവേപ്പിൻ്റെ ഇലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു തക്കാളി ആയിട്ട് ഒട്ടുക്കുന്നത് കുറച്ച് കറിയാണ് ഇപ്പോൾ ഇങ്ങനെ വറ്റിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിനാവശ്യത്തിനുള്ള ഒരു തക്കാളി മതി. പിന്നെ സവാള ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറ്റിയെടുക്കുക. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റി നമ്മുടെ ഈ കുഞ്ഞുമത്തിക്കറിയില്ലേ, ഇങ്ങനെ ഒന്ന് വറ്റിച്ചെടുത്ത് നോക്കിയിട്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ സവാളയും തക്കാളിയും പച്ചമുളകും നന്നായിട്ടാണ്ട് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് നമുക്ക് കുരുമുളക് ആട്ടം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടുണ്ട് വഴറ്റിയെടുക്കട്ടോ. ഒരു 10 മിനിറ്റ് അതൊന്നും ആയതിന് ശേഷം നമുക്ക് മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. പൊടിയുടെ ആ ഒരു മണം ഉണ്ടല്ലോ, അത് മാറോളം നമ്മൾ ഇളക്കി കൊടുക്കണേ. എന്നിട്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് പുളി എടുത്തിട്ട് പുളി വെള്ളമായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുടംപുളിയാണെങ്കിൽ കുടംപുളി ഇട്ട് കൊടുക്കുക കേട്ടോ. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഈ ഒരു പുളി വാളൻപുളിയുടെ വെള്ളമായിട്ട് ഒഴിച്ച് കൊടുക്കൽ, പുളി വെള്ളമാണ് ഒഴിച്ച് കൊടുക്കാറ്. പിന്നെ ഓർക്കാപ്പുളിയും ഉണ്ടെങ്കിൽ അതിട്ട് കൊടുക്കും. കുടംപുളി അങ്ങനെ കിട്ടാറുണ്ട് കേട്ടോ, ചിലയട്ടി വീട്ടിലൊക്കെ ഉണ്ടായിരിക്കാം, നമ്മളെ വീട്ടിലില്ല കേട്ടോ. അപ്പോൾ ഇതാ അന്നേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ. നിങ്ങൾ എൻ്റെ വീഡിയോ ഇല്ലേ സ്കിപ്പ് ചെയ്യാതെ കാണാൻ മറക്കല്ലേ കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളൊക്കെ വീഡിയോ മുന്നോട്ട് പോകുള്ളൂ. നമ്മളെല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാറുണ്ട് കേട്ടോ, ലൈക്കും കമൻറ്റൊക്കെ ചെയ്യാറുണ്ടെന്ന് പലതവണ പറയാറുണ്ട്. പക്ഷെ നമുക്ക് എന്തോന്ന് അറിയില്ല, നിങ്ങൾ വീഡിയോ കാണുന്നുണ്ടാവും, ലൈക്ക് ചെയ്യാൻ മറന്നു പോകുന്നത് എന്താണെന്ന് അറിയില്ല. ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒരു ലൈക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നമ്മളെ യൂട്യൂബ് ഫ്രണ്ട്സ് അല്ലാത്തവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഒരു കമൻറ്റും എന്തെങ്കിലും ഒരു ഹായ് പോയി എന്തെങ്കിലുമൊക്കെ ഒന്ന് വിട്ട് പോകണം കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് നമ്മളെ മീനിത ആ കറി വറ്റി ഒന്ന് മസാലകളെല്ലാം ഒന്ന് വറ്റി വന്നതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റൂട്ടോ. നമുക്കിതാ ഒരു വീട്ടിലെ എല്ലാവരും കൂടി ആകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കറിയൊക്കെ വറ്റിച്ചെടുക്കുമ്പോൾ പ്രയാസമാകും. അപ്പോൾ നമുക്കിന്ന് ഞാൻ എനിക്കായിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ എന്താണ് കറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആകുമ്പോൾ ചോറിലേക്ക് ഇങ്ങനെ വറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അറിയുന്നുണ്ടാവും. പക്ഷേ എല്ലാവർക്കും ഓരോരോ പലതരത്തിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആട്ടോ. അപ്പോൾ നമ്മൾ മത്തി വറ്റിച്ചത് ഇതാ റെഡിയായി കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതാ
ഒരു കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് നമ്മൾ കറിയിൽ കുറച്ച് ഒരു വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ കുഞ്ഞൻ മത്തി വറ്റിച്ചത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത, ലൈക്ക് ചെയ്ത, കമൻറ്റ് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സുകൾക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഇന്നത്തെ ഈ ഒരു മത്തി വറ്റിച്ചതും പിന്നെ നമുക്കിന്ന് മത്തി പൊരിച്ചതും ഉണ്ടായിരുന്നു, കയ്പ്പങ്ങ ഉപ്പേരി ഉണ്ടായിരുന്നു, പിന്നെ നമ്മളെ ബീട്രൂട്ട് ഉപ്പേരിയും കൂടിയിട്ട് ചോറൊക്കെ തന്ന്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ കാണുന്ന, സപ്പോർട്ട് ചെയ്യുന്ന, ലൈക്ക് ചെയ്യുന്ന, സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ചോറിനാൻ പോരെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടൈലെ പറഞ്ഞേ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും. ഇൻഷാല്ലാ വീണ്ടും കാണാം. നമ്മുടെ ചാച്ചമ്മൻ്റെ പാട്ട് ഇഷ്ടമായി പറഞ്ഞവർക്ക് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ഓക്കെ, താങ്ക്.